ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷം. മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ ബാനറിൽ സുരേഷ് ഏട്ടനും ബിജുചേട്ടനെയും സിദ്ദിഖ എൻ്റെ ഇവിടെ ഇതിനു മുമ്പ് എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ടിട്ട് കുഴപ്പമില്ല. അബ്രഹാമി എല്ലാം ഇവൻ അഭിനയിക്കുന്ന ഒരു ജയിക്കാൻ പോകുന്ന സിനിമയാണ് പൂർണ്ണ ബോധ്യമുണ്ട് എനിക്ക്. കാരണം പല സിനിമകളും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമകൾ ചിലപ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൺഗോയിങ് പ്രോസസ്സിൽ നമുക്ക് ഇപ്പം ഇവനെ അറിയാനായിട്ട് കിട്ടാൻ പറ്റും. കാരണം ആ സിനിമ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് വിട്ടുപോകുന്നത് വരെ നമുക്ക് ഒരു വിജയിച്ച സിനിമ. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ട സിനിമ തിയേറ്ററിൽ പൊക്കൊണ്ടിട്ടിരിക്കുമ്പോൾ ഇത് ഓക്കെ ഇത്ര രൂപയിലേക്ക് കടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രാം ദിവസം വിജയകരമായി തുടരുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരും ഫ്രീയൊക്കെ കമൻ്റ് ആയിട്ട് ഇവനിടാറുണ്ട്. അതൊക്കെ സന്തോഷപൂർവ്വം. കാരണം ബിസിനസ് അതിൻ്റെ അവസാന പൈസ വരെ അല്ലെങ്കിൽ 100 രൂപ വരെ അല്ലെങ്കിൽ 1000 രൂപ വരെ തിരിച്ചു പിടിക്കുന്നവരെ അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ടിട്ട് വിജയിക്കുന്നത് പരാജയപ്പെടുന്നതുമായിട്ടുള്ള സിനിമകളേ ഉള്ളൂ. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർക്ക് എപ്പോഴും 6 അടിക്കാനോ എപ്പോഴും 4 അടിക്കാനോ എപ്പോഴും സെഞ്ചുറി അടിക്കാനോ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇതിനും ഇപ്പം കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഫ്ലോപ്പ് കൊടുക്കാറുണ്ട്. പക്ഷേ ശമ്പളത്തിന് അടുത്തോടെ വ്യത്യാസം വരുമ്പോഴാണ് പുള്ളി അത് ഹിറ്റുകൾക്ക് വേണ്ടിയിട്ട് സിനിമ എഴുതി കൊടുക്കുന്നത്. പിന്നെ വളരെയധികം ഈ സിനിമ ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റായിട്ട് മാറാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അതിന് ബിജു മേനോനാണ് കാരണക്കാരനെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം പുള്ളി ഡേറ്റ് വൈകിപ്പിക്കുന്നതുകൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് ഒന്നും കൂടെ സ്ട്രോങ്ങായി എഴുതാനായിട്ട് സാധിച്ചത്. അപ്പോൾ താങ്ക് യു ബിജേട്ടാ, വളരെയധികം. ബാക്കി പിന്നീട് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഐ ലവ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള പ്രൊഡ്യൂസർ ഉണ്ടോ എന്നും കൂടെ എനിക്ക് സംശയമുണ്ട്. ലിസ്റ്റിൻ ചേട്ടാ, നിങ്ങളുടെ ഹ്യൂമർ സെൻസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അടുത്തതായിട്ട് ക്ഷണിക്കാനായിട്ടുള്ളത്, ഇപ്പോ ആള് പറഞ്ഞതുപോലെ കണ്ണ് കിട്ടാതിരിക്കാനൊന്നും അല്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഓം ശാന്തി ഓഷാന, ആട്, അഞ്ചാം പാതിര തുടങ്ങി ഒരുപാട് സിനിമകൾ എഴുതുകയും ഡയറക്ട് ചെയ്യുകയും ചെയ്ത് അതിനെയെല്ലാം ഹിറ്റാക്കി മാറ്റാൻ കഴിവുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അതാരാണ്? നമ്മുടെ സ്വന്തം എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിൻ പറഞ്ഞപോലെ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി എഴുതിയൊന്നും അല്ല കേട്ടോ, ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട്. ലിസ്റ്റിന്റെ വിനയം കൊണ്ട് ലിസ്റ്റിൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ നിന്നുള്ള പേരിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ആ പോസ്റ്റർ അതാണ് നിൽക്കുന്നത് കാണുമ്പം ഇവർ രണ്ടുപേരും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. ഇതിൻ്റെ കഥ ജിനേഷും അരുണും ചേർന്ന്, ഇതിൻ്റെ എഴുത്തുകാരൻ ജിനേഷും സംവിധായകൻ അരുണും ചേർന്ന് എന്നോട് വന്ന് പറയുമ്പം ഇവർ രണ്ടുപേരും ഇതിൽ അഭിനയിക്കാൻ തയ്യാറായി എന്നുള്ളതായിരുന്നു എനിക്കിതിൽ ഏറ്റവും വലിയ ക്യാച്ച്. കാസ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് എഴുതാൻ തുടങ്ങിയത്. പിന്നെ ലിസ്റ്റും പറഞ്ഞാൽ ബിജുവേട്ട ഞങ്ങൾക്ക് ഒരുപാട് സാവകാശം തന്നതുകൊണ്ട് നമ്മൾ ഡ്രാഫ്റ്റുകൾ മാറ്റി എഴുതിയത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും സുരേഷ് ഏട്ടൻ്റെ വിഷമങ്ങൾ ഞങ്ങൾ തൽക്കാലം സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി കണ്ടില്ലെന്ന് നടിക്കുന്നു. അപ്പോൾ സിനിമ വർക്കൗട്ട് ആകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും, സാങ്കേതിക പ്രവർത്തകരും, ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടീനടന്മാരും, ഇതിൻ്റെ നിർമ്മാണ രംഗത്തുള്ള എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് വൈബെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും അരുണിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബാക്കി ലിസ്റ്റിൽ പറയുന്നുള്ള സിനിമകളാണ് നമുക്കറിയില്ല, പക്ഷേ നമ്മുടെ മാക്സിമം ഈ ടീം ശ്രമിച്ചിട്ടുണ്ട്. സോ ബാക്കി തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. താങ്ക് യു സോ മച്ച്.